എവിടെ പോയി ഈ കൊച്ച്? കാണാനില്ലല്ലോ. എന്നിട്ട് പിന്നെ ഓരോരുത്തരോടും എന്തിനായി വേർതിരിവ്? കുറച്ച് വെള്ളം കുടിച്ചോളൂ. നിന്റെ കയ്യിൽ എന്തെങ്കിലും മാജിക് ഉണ്ടോ മോളെ? നിന്റെ കയ്യിൽ നിന്ന് വെള്ളം വാങ്ങി കുടിച്ചപ്പോ തന്നെ ചുമ എങ്ങോട്ടോ പോയി. മാജിക് എന്റെ കയ്യിലൊന്നുമല്ല, ഈ ഗംഗാജലത്തിലാ ഉള്ളത്. നീ ആരാ മോളെ? നിന്റെ പേരെന്താണെന്ന് പറയേ. ആദ്യം അപ്പൂപ്പന്റെ പേരെന്താന്ന് പറയേ. എന്താ അപ്പൂപ്പന്റെ പേര്? എന്റെ പേര് ഹേമന്ത് ബാലൻ പണിക്കർ. ഹേമന്തും ബാലനും ഒരുമിച്ചോ? അതെന്താ അങ്ങനെ? മോളെ, അച്ഛനും എനിക്കിട്ട പേര് ഹേമന്ത് എന്നായിരുന്നു. അതിനുശേഷം സ്നേഹിതന്മാരാ ബാലൻ എന്ന് കൂടി ചേർത്തത്. ഇനി നീ പറ, എന്താ നിന്റെ പേര്? എന്റെ പേര് അവനി. അവനി? അവനി, എന്റെ മോള് കൊറേ ദിവസങ്ങളായി അന്വേഷിച്ചിടക്കുന്ന അതേ അവനി തന്നെയാണോ നീ? കണ്ണുകളും അവള് പറഞ്ഞതുപോലെ വലുത് തന്നെയാ. മോളെ, നീ ഇവിടെ തന്നെ നിക്ക്, വേറെ എങ്ങോട്ടും പോരുത് കേട്ടോ. ഞാൻ ഇപ്പൊ വരാം, ഇപ്പൊ വരാം. മോളെ, നീനാ, നീനാ, നീനാ. ഞാൻ നിങ്ങൾക്ക് ഈ സാധനം തിരിച്ചേൽപ്പിക്കാനാ വന്നത്. വാ വാ, വേഗം വാ. എന്താ സർപ്രൈസ്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആര്? അല്ല, ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടെ. കുട്ടിയോ? അവനിന്നാ അവള് പേര് പറഞ്ഞത്. മോളെ, നീ പറഞ്ഞിട്ടില്ലേ അവളുടെ കണ്ണുകൾ വളരെ വലുതാണെന്ന്? അത് അതുപോലെ തന്നെ ആയിരുന്നു. അപ്പൊ ഞാൻ കരുതി അത് നീ പറഞ്ഞ അവനി തന്നെ ആയിരിക്കുമെന്ന്. അതുകൊണ്ടാ ഞാൻ നിന്നെ വിളിക്കാൻ വന്നത്. അവളെ കാണുന്നില്ലല്ലോ. ഓ, അവളുടെ പേര് അവനി എന്നായിരുന്നോ? അവളെ അറിയാമോ? സ്കൂളിന്റെ ആവശ്യത്തിന് ഡൊണേഷൻ വാങ്ങാൻ വേണ്ടി വന്നതായിരുന്നു. കാശ് വാങ്ങിയിട്ട് അപ്പൊ തന്നെ പോയി. ഞാൻ പേരൊന്നും ചോദിച്ചില്ല. ആശേഷ്, ഞാൻ ഇവളെ കുറിച്ച് അന്ന് നിന്നോട് പറഞ്ഞത് ദീപാവലിയുടെ പൂജ നടന്ന ദിവസം നിന്റെ മുറിയിൽ ഞാൻ ആ കുട്ടിയെ കണ്ടതാ. ഞാൻ അന്ന് തന്നെ നിന്നോടത് പറഞ്ഞല്ലോ. അപ്പൊ തീർച്ചയായും ഇപ്പൊ എവിടെ കണ്ട കുട്ടി അന്ന് നിന്റെ മുറിയിൽ കണ്ട കുട്ടിയായിരിക്കും. ആ, ചിലപ്പോ ആയിരിക്കും. See, Ashish, I was telling you. അതിനിപ്പോ എന്താ? അതെന്താന്ന് ചോദിച്ചാ അച്ഛ, അവൾ ഇപ്പോഴാണോ പോയത്? ആ, ഇപ്പോ ഇവിടെ ഉണ്ടായിരുന്നു. പുറത്തുണ്ടോ ഞാൻ നോക്കട്ടെ. ഏയ് നീനാ, നീ എന്താ ചെയ്യുന്നേ? പുറത്തുണ്ടോന്ന്? അല്ല, നീ അവനി എന്ന് പേരുള്ള എല്ലാവരുടെയും പുറകെ നടക്കോ? അല്ല, പക്ഷേ അതെങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റും? അന്ന് നിന്റെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ച, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ അവനിയാണ് ഇതെന്ന്. കം ഓൺ, തിങ്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് വരാം ആശേഷ്. Be real. അല്ല നീന,
ആശിഷ് പറഞ്ഞ ശരിയാ, അത് വേറെ ആരെങ്കിലും ആവും. കേട്ടില്ലേ? അല്ല, നമുക്ക് കാറ്ററേഴ്സിനെ ഫൈനലൈസ് ചെയ്യണ്ടേ? രാജി എവിടെ? അവസാനമായിട്ട് ഞാൻ നിന്നോട് പറയാ, മര്യാദക്ക് കാശ് എടുത്തോണ്ട് നിന്റെ അമ്മയും വിളിച്ച് ഉടനെ ഈ നാട് വിട്ട് പോയിക്കോണം. ഞാനും നിങ്ങളോട് അവസാനമായിട്ട് ഒരു കാര്യം പറയുകയാ, ഞങ്ങൾക്ക് നിങ്ങൾ തന്ന ഈ കാശും വേണ്ട, പിന്നെ ഞങ്ങൾ ഈ നാട് വിട്ട് പോകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട. നീ എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്, എന്റെ സ്വഭാവം നിനക്ക് അറിയില്ല. എനിക്ക് നിങ്ങളെ നന്നായി തന്നെ അറിയാം, പക്ഷെ നിങ്ങൾക്ക് എന്നെ നന്നായിട്ട് അറിയില്ല. ഞാനിപ്പോ പോവുവാ. എന്താ പോ? അതുവഴിയല്ല, നിക്ക്. ഇതുവഴി ഇറങ്ങി പൊയ്ക്കോണം, ഇനി തിരിച്ച് നിന്നെ ഇങ്ങോട്ട് കാണരുത്. പൊയ്ക്കോ. നിങ്ങളും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരിക്കലും ശ്രമിക്കരുത്. മിസ് മേരി പറയാറുണ്ട്, ലിവ് ആൻഡ് ലെറ്റ് ലിവ്. ജീവിക്കൂ, ജീവിക്കാൻ അനുവദിക്കൂ. പൊയ്ക്കോ. അമ്മേ, അവിടെ അങ്കിളമ്മ അന്വേഷിക്കുക. കിരൺ, ഇവള് രൂപത്തിൽ മാത്രമല്ല സ്വഭാവത്തിൽ എന്നെ പോലെ തന്നെയാ. എന്തായാലും ചോര. വാ, ദേ അതെടുക്ക്, മുകളിലത്തെ മുറി കൊണ്ടുവയ്ക്ക. ചേച്ചി, അവന് ഇതുവരെ കാശ് കൊടുത്തിട്ട് തിരിച്ചു വന്നില്ലല്ലോ, ഇനി അവരുടെ ആളുകള്. ആശ, നീ എന്തിനാ ആവശ്യമില്ലാത്തതൊക്കെ ചിന്തിക്കുന്നേ? അവനിക്കൊന്നും സംഭവിക്കില്ല, അപ്പോ അവളുടെ കൂടെ പോയിരിക്കല്ലേ. അപ്പൊ ഇങ്ങനെ വിഷമിക്കുന്ന എന്തിനാ? അകത്തേക്ക് വാ, വാ വാ ആശ, ഇവിടെ ഇരിക്ക. പിടിക്ക്, കുടിച്ചോ. ആശ, ഇങ്ങനൊരവസ്ഥയിൽ ഇത്രത്തോളം സ്ട്രെസ്ഡ് ആവുന്നത് ശരിയല്ല. നിനക്കിപ്പോ റെസ്റ്റ് ആണ് ആവശ്യം. എനിക്ക് എങ്ങനെ റെസ്റ്റ് എടുക്കാൻ പറ്റും ചേച്ചി? ചെകുത്താനും കടലിനും നടക്കാം ഞാനിപ്പോ. കുറച്ചു ദിവസം കഴിയുമ്പോ കയ്യിലുള്ള കാശ് മുഴുവൻ തീരും, പക്ഷെ ചെലവുകൾ കൂടിക്കൊണ്ടേയിരിക്കും. അവനുടെ സ്കൂളിലെ ഫീസ്, കറണ്ട് ബിൽ, റേഷൻ വാങ്ങാനും. അതെന്താ ആശിഷ് കാശൊന്നും തന്നില്ലേ നിനക്ക്? തരണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ചേച്ചി, പക്ഷെ ഇനി എനിക്ക് എങ്ങനെ കാശ് വാങ്ങാൻ പറ്റും? ആശിഷിന്റെ വിവാഹം നിശ്ചയിച്ച ശേഷം ബന്ധം തന്നെ അവസാനിച്ചില്ലേ? ഇനി എനിക്ക് എന്തെങ്കിലും ഒരു ജോലി അന്വേഷിക്കണം. നീ വീണ്ടും അഭിനയിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാത്ത എന്താ? ഇല്ല ചേച്ചി, ഞാൻ വീണ്ടും ആ ലോകത്തിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വേറെന്തെങ്കിലും ജോലി നോക്കാം. നിനക്ക് പറ്റിയൊരു ജോലി ഞാൻ പറയട്ടെ? ഞാൻ പറഞ്ഞിട്ടില്ലേ നരേന്ദ്രന്റെ ഓഫീസിൽ ടിഫിൻ കൊണ്ടുകൊടുക്കുന്ന ആളെ പറ്റി? അയാൾ കുറച്ച് ദിവസത്തേക്ക് നാട്ടിൽ പോയിരിക്കുക. നിനക്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ അത് ഞാൻ നരേന്ദ്രനോട് പറയാം. പക്ഷെ ചേച്ചി, എനിക്കത് ചെയ്യാൻ പറ്റുമോ? മോളെ, നീ അവരെ മറന്നേക്ക്, അവരൊക്കെ വലിയ ആളുകളാ. നമുക്ക് അവരുമായി ഒരു വഴക്കം വേണ്ട. എന്റെ ഇനിയുള്ള ലക്ഷ്യം ഇനിയൊരു പേര് നേടുക എന്നുള്ളതാ. അവനെ 10 വയസ്സേ ഉള്ളൂ നിനക്ക്, ആദ്യം നന്നായി പഠിക്കാൻ നോക്ക്, എന്നിട്ട് പേര് നേടാം. ഞാൻ നന്നായി പഠിക്കുകയും ചെയ്യും,
അതിന്റെ കൂടെ നല്ലൊരു പേര് നേടിയെടുക്കുകയും ചെയ്യും. അത് ചെയ്യാൻ പറ്റും. അവനി, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഞാൻ നിന്നെ ഇത്ര നേരം കൊണ്ട് കാത്തിരിക്കാന്നറിയോ? ശരി, അവിടെ എന്താ ഉണ്ടായതെന്ന് പറയാ. അബു എവിടെ? എന്താ മമ്മി ഇത്രയും ചോദ്യങ്ങൾ ഒരുമിച്ചോ? ഇതെന്താ റാപ്പിഡ് ഫയർ റൗണ്ട് ആണോ? മിസ്സസ് രാജേശ്വരി വർമ്മയെ ഒന്ന് നേരിട്ട് കാണാൻ വേണ്ടി കുറെ സമയമെടുത്തു. ഞാൻ കൊണ്ടുപോയ കാശ് അവരുടെ കയ്യിൽ തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. കാരണം നാളെ അവർക്ക് വേണമെങ്കിൽ പറയാമല്ലോ എനിക്ക് കാശ് കിട്ടിയിട്ടില്ല എന്ന്. അവിടെ വേറെ ഒന്നും ഉണ്ടായില്ല മമ്മി. ബാക്കി എല്ലാരും പേടിച്ചതുപോലെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അബു അവിടെ വാതിലിന് പുറത്തുനിപ്പുണ്ട്. നമുക്ക് കാവൽ നിൽക്കുക. എന്നോട് പറഞ്ഞത് ഇന്ന് വീട്ടിലേക്ക് പോകുന്നില്ല എന്നാ. എന്നിട്ട് അവസാനം, ഓ, അപ്പൊ മമ്മി ഇത്രയും സമയം ഇവിടെ തന്നെ. ഞാൻ കാശ് കൊടുത്തിട്ട് തിരിച്ചു വരുന്നതും കാത്തിരിക്കായിരുന്നല്ലേ. കള്ളി പെണ്ണേ, എന്ത് രസായിട്ടാ നീ ഓരോ കാര്യങ്ങൾ പറയുന്നത്. ശരി ആശ, ഞാൻ ഇന്ന് ഇറങ്ങുക. നരേന്ദ്രൻ വരാൻ സമയമായി. ആ ആശ, ഞാൻ നരേന്ദ്രനോട് ആ ടിഫിൻ സർവീസിനെ കുറിച്ച് സംസാരിക്കട്ടെ. ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുത്ത പോലെ വേറെ ആരും എടുക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ആ സമയത്ത് തോന്നാത്ത പേടി പിന്നെ ഇപ്പൊ എന്തിനാ? ചെയ്യും, നമ്മൾ ഒരുമിച്ച് ചെയ്യും. ശരി ചേച്ചി, ചേച്ചി സംസാരിച്ചോളൂ. ശരി, ഞാൻ പോവാ. യെസ്, മമ്മി ജോലി ചെയ്യും, പിന്നെ ഞാൻ പേര് നേടിയെടുക്കും. പേരോ? എന്ത് പേര് നേടാൻ? എനിക്കറിയില്ല മമ്മി, പക്ഷെ എല്ലാരും അറിയുന്നൊരു പേര്. ഞാൻ മിസ്സസ് വർമ്മയോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ദിവസം ആ ആളുകൾ എന്റെ പേരിൽ അറിയപ്പെടുമെന്ന്. അവനി, നീ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. മോളെ, നീ അവരെ മറന്നേക്ക്. അവരൊക്കെ വലിയ ആളുകളാ, നമുക്ക് അവരുമായി ഒരു വഴക്കം വേണ്ട. ആ ചാപ്റ്റർ ഓൾറെഡി ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. എന്റെ ഇനിയുള്ള ലക്ഷ്യം ഇനി ഒരു പേര് നേടുക എന്നുള്ളതാ. അവനി, 10 വയസ്സേ ഉള്ളൂ നിനക്ക്. ആദ്യം നന്നായി പഠിക്കാൻ നോക്ക്, എന്നിട്ട് പേര് നേടാം. അതെ മമ്മി, ഞാൻ നന്നായി പഠിക്കുകയും ചെയ്യും, അതിന്റെ കൂടെ നല്ലൊരു പേര് നേടിയെടുക്കുകയും ചെയ്യും. അതെ, ടെക്സ്റ്റൈൽ മാനുഫാക്ചറേഴ്സ് അസോസിയേഷന്റെ ചെയർപേഴ്സൺ, ഈ ഇവന്റിന്റെ ഇൻചാർജ്. ഇതിലൊരു ഫാഷൻ ഷോ കൂടി നടക്കുന്നുണ്ട്, അത് നല്ല സ്മൂത്തായി ഓർഗനൈസ് ചെയ്യണം. ശരി ശരി, ഞാൻ പിന്നീട് വിളിക്കാം. ശരി, ചേട്ടൻ എന്താ വേണ്ടേ? ഫാഷൻ ഷോ വേണോ? ഇപ്രാവശ്യം അമ്മ വലിയൊരു ഉത്തരവാദിത്തമാണല്ലേ ഏൽപ്പിച്ചത്. എന്താ അസൂയ തോന്നുന്നുണ്ടോ? എന്റെ അനിയനോട് എനിക്കെന്താ അസൂയ? പക്ഷെ എനിക്ക് നല്ല ഉത്കണ്ഠയുണ്ട്, നീ അമ്മയെ പോലെ ആയിപ്പോയാലോ എന്ന്. അപ്പോ ചേട്ടൻ അമ്മയെ കുറ്റപ്പെടുത്താനാണോ വന്നത്? കിരൺ, അമ്മ എപ്പോഴും അമ്മ തന്നെയാ. അമ്മ ആരോടും ഒരു കുറ്റവും ചെയ്തിട്ടുമില്ല. പക്ഷെ അമ്മയിലുള്ള ആ വെറുപ്പിനെ നീ സ്വന്തമാക്കരുതെന്നേ ഞാൻ പറയുന്നുള്ളൂ. അമ്മയുടെ സ്നേഹം കിട്ടുന്നതിന് വേണ്ടി ഞാൻ ആ വെറുപ്പിനെ സ്വന്തമാക്കും. ചേട്ടനത് നേടിയിട്ടില്ല. അങ്ങനെയൊന്നും ചെയ്യരുത്.
അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി നീ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് നിനക്ക് തന്നെ അറിയില്ല. ആ സ്നേഹം കിട്ടാൻ വേണ്ടി ഞാൻ ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ്. എന്ത് വില കൊടുത്തും ഞാനത് നേടും. അനിയ, അമ്മയുടെ സ്നേഹം വിലമതിക്കാനാവില്ല. അത് നമുക്കൊരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണ്. ആ സ്നേഹം കിട്ടുന്നവർക്ക് അതിന്റെ വില അറിയില്ല. അത് കിട്ടാത്തവർക്കെ അതിന്റെ നഷ്ടമെന്തെന്ന് മനസ്സിലാവും. ശരി, ഇനി പറ. അവനെ എന്തിനാ അമ്മയെ കാണാൻ വന്നത്? അമ്മയോട് തന്നെ ചോദിക്കേ. നിക്ക്, എന്താ അമ്മ നിന്നോട് കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞില്ലേ? നീ അമ്മയുടെ ചെല്ലക്കുട്ടിയല്ലേ? വെറുപ്പ് മുഴുവൻ സ്വന്തമാക്കിയതിനു ശേഷവും പൂർണ്ണമായിട്ടും ചെല്ലക്കുട്ടിയാവാൻ കഴിഞ്ഞില്ലല്ലേ. തെറ്റായ ധാരണ എല്ലാവർക്കും ഉണ്ടാവും. സാരമില്ല, ഞാനത് മാറ്റിത്തരാം. അമ്മ എന്നെ അയച്ചത് ആ ആളുകളുടെ പക്കൽ കാശ് കൊടുക്കാൻ. എന്തു പറ്റി? എന്താ നോക്കുന്നേ? ഇതിന് അമ്മയുടെ മഹത്വമെന്ന് കരുതിക്കോ? ഇത്രയൊക്കെ സംഭവിച്ചിട്ട് പോലും അമ്മ അവരെക്കുറിച്ച് ആലോചിച്ചു. പക്ഷേ ആ ആളുകൾ അമ്മയെ വില കുറച്ച് കണ്ടു. ആ കാശ് തിരിച്ചു തരാൻ വന്നതാ കുട്ടി. ആ അമ്മയും മകളും അഭിമാനികളാ. എന്താ അഭിമാനികളോ? ആ രണ്ടെണ്ണോ സംസ്കാരമില്ലാത്തവരാ. അമ്മയുടെ കാശ് തിരിച്ചേൽപ്പിച്ച് അമ്മയെ അവഹേളിക്കുകയാ അവർ ചെയ്തത്. സംസ്കാരമുള്ളവർ. അമ്മയുടെ ആ വെറുപ്പ് നിന്നെ അന്ധനാക്കിയിരിക്കാ കിരൺ. അതുകൊണ്ടാ നിനക്കൊന്നും മനസ്സിലാവാത്തത്. അതെയോ? പിന്നെ ചേട്ടനെന്താ മനസ്സിലാവുന്നത്? ആ അമ്മയുടെ മഹത്വം മനസ്സിലാക്കാതെ അവരുടെ അഭിമാനമാണ് വലുതായി കാണുന്നത്. അമ്മ പറഞ്ഞത് ശരിയാ, ചേട്ടൻ അന്ധനായി പോയത്. കിരൺ, സാധിക്കുമെങ്കിൽ നിന്റെ ഈ ചേട്ടൻ പറയുന്നു ഓർത്തു വയ്ക്ക. അഭിമാനം, അഹങ്കാരം, സ്നേഹം, വെറുപ്പ്, ശരി, തെറ്റ്, ഇതെല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകളാ. സമയവും കാരണവും അനുസരിച്ച് ഇതെല്ലാം മാറിക്കൊണ്ടിരിക്കും. ആശുട്ടി, അവനെയും കാശില്ലാതെ എങ്ങനെയാ ജീവിക്കുക? പക്ഷേ ഐഡിയ അത്ര മോശമൊന്നുമല്ല. നിനക്ക് പേര് നേടണമെന്നല്ല പറഞ്ഞത്? അപ്പൊ ഇതിനേക്കാൾ നല്ലൊരു ഷോർട്ട് കട്ട് വേറെ കിട്ടില്ല. അലി, ജീവിതത്തിൽ ഷോർട്ട് കട്ടിനെ നമ്മൾ ആശ്രയിക്കരുത്. അതിനേക്കാൾ നന്നായി പരിശ്രമിക്കാ വേണ്ടത്. അതെയോ? പക്ഷെ ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് നേരത്തെ തന്നെ ഡിലീറ്റ് ചെയ്താണല്ലോ. പിന്നെ നീ എങ്ങനെ വീണ്ടും അപ്ലോഡ് ചെയ്തത്? എന്റെ ഫോണിൽ ബാക്കപ്പ് ഉണ്ട്, അതുകൊണ്ട് ഈ ഫയൽ അവിടെ സേഫ് ആയിരുന്നു. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഈ ചെയ്തത് ഒട്ടും ശരിയായില്ല. നിങ്ങൾ രണ്ടുപേർക്കും ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. ഞാൻ എന്റെ സ്വന്തം പരിശ്രമത്തിലൂടെയാ പേര് നേടാൻ ആഗ്രഹിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ അവനി ഒന്ന് ആലോചിച്ചു നോക്കിയാ. നീ ആ ആന്റിയെ രക്ഷിച്ചതിലൂടെ സ്വയം പരിശ്രമിക്കല്ലേ ചെയ്തത്? ഞാൻ പോവാ. ഈ ഹാൻഡ് റൈറ്റിംഗ് ഏത് കുട്ടികളുടേത് പോലും ഉണ്ടല്ലോ.
സ്ഥലത്ത് വെച്ച് അവനെ എന്റെ ജീവൻ രക്ഷിച്ചത്. പക്ഷെ ഇങ്ങനൊരു സ്ഥലത്ത് അവനെ എന്ത് ചെയ്യായിരുന്നു? സ്ട്രേഞ്ച്. എന്തായാലും അപകടമായിരുന്നു. ആ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയിരുന്നെങ്കിലോ? ദാ നോക്ക്, 10 പേര് ഈ ക്ലിപ്പിനെ ലൈക്ക് ചെയ്തിരിക്ക. ഈ ഹാൻഡ് റൈറ്റിംഗ് ഏത് കുട്ടികളുടേത് പോലും ഉണ്ടല്ലോ. നമ്മൾ തെറ്റാ ചെയ്തത്? ഐഡിയ നമുക്ക് ചിങ്കുനോടൊന്ന് ചോദിച്ചാലോ. ചിങ്കു? ആ ചിങ്കു, നമ്മുടെ ഫിഷാ അത്. ഈ കുളത്തിലാ താമസിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും സംശയം അതിനോട് ചോദിച്ചാ അത് മറുപടി തരും. അത് നടക്കോ ഇല്ലയോ എന്ന്. വാട്ട്? എനിക്ക് ചിങ്കുവിനോടൊന്നും ചോദിക്കാനില്ല, ഞാൻ പോവാ. അപ്പൊ നീയാണല്ലേ അവനി. അവസാനം നിന്നെ കാണാൻ കഴിഞ്ഞല്ലോ അവനി. ഇനി ഞാൻ എന്തായാലും കണ്ടുപിടിക്കും. വിധി എന്തിനാ വീണ്ടും വീണ്ടും നിന്നെ എന്റെ മുമ്പിൽ എത്തിക്കുന്നതെന്ന്? ഇനി എന്തൊക്കെയാണോ എന്തോ വരാൻ പോകുന്നത്.